നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ കഴക്കൂട്ടം മേൽപ്പാലത്തിൻ്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്താനായി എത്തിയ കേന്ദ്ര വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കറിൻ്റെ സന്ദർശനത്തെ വിമർശിച്ച് നമ്മുടെ മുഖ്യമന്ത്രി ഒരു പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് വിദേശകാര്യം നോക്കേണ്ടയാൾ ഇവിടെ ഈ കഴക്കൂട്ടം പാലം എന്തിനാണ് നോക്കുന്നത് എന്ന് സത്യത്തിൽ ആ രാഷ്ട്രീയം അതായത് കേരളം ഇന്ന് ഭരിക്കുന്നത് പിണറായി വിജയനാണ് എന്ന് പറയുമെങ്കിലും കേരളത്തിൽ കാര്യങ്ങൾ നടന്നു പോകുന്നത് കേന്ദ്രത്തിൽ ഒരു സദ്ഭരണം ഉള്ളതുകൊണ്ട് മാത്രമാണ് കാരണം കേന്ദ്ര പദ്ധതികളാണ് ദേശീയ ദേശീയപാത വികസനം മുതൽ കേരളത്തിലെ സ്കൂളുകളിലെ ഉച്ചക്കഞ്ഞി വരെ നടന്നു പോകുന്നത് കേന്ദ്ര ഫണ്ട് കൊണ്ടാണ് കേരളം കടമെടുത്തുകൊണ്ട് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ശമ്പളം കൊടുക്കുന്നതോടുകൂടി പെൻഷൻ കൊടുക്കുന്നതോടുകൂടി കേരളത്തിൻ്റെ സാമ്പത്തിക ബാധ്യത തീരുകയാണ് അതായത് മദ്യവും ലോട്ടറിയുമല്ലാതെ മറ്റു വരുമാന മാർഗങ്ങളില്ലാതെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിൽ പെ പെട്ട് ഉഴലുന്ന ഒരു സംസ്ഥാനമാണ് കേരളം അതായത് ശ്രീലങ്കയുടെ അതായത് ഇത്രയും പ്രതിസന്ധിയിലായ ശ്രീലങ്കയ്ക്ക് പോലും ഒന്നര ലക്ഷം കോടി രൂപയാണ് അവരുടെ കടം പക്ഷേ കേരളത്തിൻ്റെ പൊതു കടം എന്നത് മൂന്നര ലക്ഷം കോടിയിലധികമാണ് മാത്രമല്ല ഈ കടമുപയോഗിച്ച് കേരളം റവന്യൂ ചെലവുകൾ മാത്രമാണ് നടത്തുന്നത് സംസ്ഥാനത്തിൻ്റെ പുരോഗതിക്കോ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനോ യാതൊന്നും ചെയ്യാൻ കേരള സർക്കാരിൻ്റെ കയ്യിൽ പണമില്ലാത്ത അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയാണ് അതുകൊണ്ട് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന ജി എസ് ടി നഷ്ടപരിഹാരം കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കുന്ന റവന്യൂ കമ്മി നികത്താനുള്ള ഫണ്ടുകൾ അതുപോലെ വിവിധ ഗ്രാൻഡുകൾ ഇതെല്ലാം ഉപയോഗിച്ചാണ് കേരള സംസ്ഥാനം നടന്നു പോകുന്നത് കേരളത്തിൽ ദേശീയപാത വികസനം ദ്രുതഗതിയിലാണ് നടക്കുന്നത് എന്ന് നമുക്കറിയാം തീർച്ചയായിട്ടും സംസ്ഥാനത്തിൻ്റെ പങ്കുണ്ട് സംസ്ഥാനം പകുതിപ്പണം കൊടുക്കുന്നു എന്നൊക്കെയാണ് പ്രചരണം പക്ഷേ പകുതിപ്പണമല്ല കൊടുക്കുന്നത് ദേശീയ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുക്കലിന് ആവശ്യമായ തുകയുടെ പകുതിപ്പണം മാത്രമാണ് കേരളം കൊടുക്കുന്നത് പക്ഷേ കേരളത്തിൻ്റെ വികസനത്തിന് കേരളം ഇന്ന് സ്വപ്നം കാണുന്ന അല്ലെങ്കിൽ എന്തോ വലിയ സ്വപ്ന പദ്ധതിയായി കൊണ്ടുവരാൻ പോകുന്ന കേരളിന് പോലും ബദലായിക്കൊണ്ട് ഒരു റോഡ് ദേശീയപാത നിർമ്മാണം കേരളത്തിൽ അതിവേഗം പുരോഗമിക്കുകയാണ് അങ്ങനെ കേന്ദ്ര പദ്ധതികൾ ഉപയോഗിച്ച് ഈ ദേശീയപാത മുതൽ കോളനികളിലെ റോഡുകൾ വരെ വലിയ തോതിലുള്ള കേന്ദ്ര പദ്ധതികളുടെ നിർവഹണം ഈ സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്രമന്ത്രിമാർ വരും ആ പദ്ധതികൾ പദ്ധതികളുടെ പുരോഗതി വിലയിരുത്തും അതെല്ലാം ഒരു മികച്ച സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം നല്ല കാര്യമാണ് വിദേശകാര്യ മന്ത്രിക്ക് വിദേശകാര്യം മാത്രമേ നോക്കാവൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ മന്ത്രിസഭയുടെ കൂട്ടുത്തരവാദിത്വത്തിൻ്റേതാണ് കേരളത്തിലെ മന്ത്രിസഭ പോലെ കൂട്ടുത്തരവാദിത്വം ഇല്ലാത്ത എല്ലാം പിണറായി വിജയൻ എല്ലാ വകുപ്പുകളും ിലും കൈയിട്ട് വാരുന്ന പിണറായി വിജയനെ പോലുള്ള ഒരു മന്ത്രിസഭയല്ല കേന്ദ്രത്തിലുള്ളത് അവിടെ കൂട്ടുത്തരവാദിത്വമാണ് ഒരു സംസ്ഥാനം സന്ദർശിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ ചുമതല ഒരു മന്ത്രിക്ക് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ നിരീക്ഷിക്കണം എന്തൊക്കെ പുരോഗതി വിലയിരുത്തണം എന്ന് കേന്ദ്ര സർക്കാരും മന്ത്രിസഭയും നോക്കിക്കൊള്ളും എന്തായാലും പിണറായി വിജയൻ ആ കാര്യത്തിൽ ഇടപെടേണ്ടതില്ല എന്ന് തന്നെയാണ് കേന്ദ്രമന്ത്രി മറുപടി നൽകിയിരിക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മറുപടികൾ അദ്ദേഹം രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നയാളല്ല അമേരിക്കൻ പ്രസിഡന്റ് പോലും ഇന്ത്യയിലെ മനുഷ്യാവകാശ ധംസനങ്ങളെക്കുറിച്ചൊന്ന് പറഞ്ഞ് ചൊറിയാൻ വന്നതാണ് തിരിച്ചുള്ള മറുപടി കേട്ട് അമേരിക്ക പോലും ഞെട്ടിയിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയുള്ള ജയശങ്കറിനോട് പിണറായി വിജയൻ കളിക്കുന്നത് സൂക്ഷിച്ച് വേണം എന്നതാണ് നൽകാനുള്ള ഒരു ഉപദേശം പിന്നെ ഈ ജയശങ്കറിനോട് ഇത്രയധികം വിരോധം എന്തിനാണ് പിണറായി വിജയന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് അദ്ദേഹം കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് പറഞ്ഞ ഒരൊറ്റ വാക്യത്തിലാണ് അതായത് കേന്ദ്രത്തിൽ അല്ലെങ്കിൽ കേരളത്തിൽ യു എ ഇ കോൺസുലേറ്റുമായി നടന്ന കാര്യങ്ങൾ ആ കാര്യങ്ങളിൽ അരുതാത്തത് സംഭവിച്ചിട്ടുണ്ട് അത് കേന്ദ്രത്തിന് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞത് പിണറായി വിജയന് അത്ര അങ്ങ് ബോധിച്ചിട്ടില്ല അതിൻ്റെ ചൊരുക്കാണ് കേന്ദ്രമന്ത്രിയോട് എടുക്കുന്നത് കേരളം കേന്ദ്ര പദ്ധതികൾ കൊണ്ട് നടന്നു പോകുന്ന സംസ്ഥാനമാണ് ആ കേന്ദ്ര പദ്ധതികൾ വിലയിരുത്താൻ കേന്ദ്രമന്ത്രിമാർ വരും അതിലെ രാഷ്ട്രീയം കണ്ട് ഭയപ്പെട്ടിട്ട് കാര്യമില്ല വെബ് ഡെസ്ക് തത്തുമീ ന്യൂസ്